കർത്താവിന്റെ തന്നെ നാമം ഇന്ന് പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാമം ഇന്ന് പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടെ വളരെ ഒരുക്കത്തോടെ ദൈവസ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പൗരുഷന്റെ കുടുംബാംഗങ്ങൾ ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവഗുരുവാലോ ദൈവം നമ്മെ സഹായിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ആത്മീയ വിരുന്നെന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനയോട് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബലപ്പെടുത്തുന്നിടയായിത്തീരും, അവിടെ നമ്മെ ശക്തീകരിപ്പിനിടയായിത്തീരും. പാട്ട് പാടിയതുപോലെ, ഹല്ലേലൂയ, എൻ്റെ യേശു എനിക്കെന്നും നല്ലവണ്. നമ്മുടെ യേശു എന്നും നമുക്ക് നല്ലവണ. നമ്മുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസങ്ങളിലുമെല്ലാം നമ്മെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നവനായ ആ കർത്താവിന് തിരികരികൾ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ ഒരുമിച്ചായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാർ. തുടർന്നും ഹാലലിയ അനുഗ്രഹ കത്തുദാസിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ ദൈവാത്മാവ് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. അല്പനിമിഷ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം പഠിക്കുമ്പോൾ, 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ദൈവോജന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്ഥിരോത്സഹിയായ ഒരു വിധവയുടെ ഉപമയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 9 മുതൽ 14 വരെയുള്ള ദൈവോജന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 15-17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശു ശിശുക്കളെ കൈക്കൊള്ളുന്ന ഭാഗങ്ങളും, തുടർന്ന് 18 മുതൽ അതിൻ്റെ സ്തോത്രം 30 വരെയുള്ള ദൈവജന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ധനികനായ ഒരു യുവപ്രമാണിയെക്കുറിച്ചും, 31 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളെ മുന്നറിയിക്കുന്നതും, ലൂക്കോസ് 18-35 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് കുരുടനെ സൗഖ്യമാക്കുന്നതൊക്കെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം വായിച്ച വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനമാണല്ലോ. ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു കർത്താവ് യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. സ്തോത്രം. പുരുഷാരൻ കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചപ്പോൾ, നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞപ്പോൾ, ഇവിടെ വായിക്കുന്നത്, അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, അഥവാ കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ മുന്നടക്കുന്നവരെല്ലാം അവനെ മിണ്ടാതിരിക്കുവാൻ ശ്വാസിച്ചപ്പോൾ അവൻ അത്യുച്ചത്തിൽ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചപ്പോൾ, അവൻ അടുക്കൽ വന്നപ്പോൾ യേശു കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. നോക്കണമേ, തീമായിയുടെ മകനായ ബർത്തിമായെക്കുറിച്ചാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒരു കുരുടനായിരുന്നു. വഴിയരികെ, സ്തോത്രം, ഭിക്ഷയാചിക്കുവാൻ വേണ്ടി ഇരുന്ന മനുഷ്യൻ യേശു കർത്താവ് വഴിയിൽ കൂടെ കടന്നു പോകുന്നറിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കുകയാ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. മുന്നടക്കുന്നവർ, കൂടെയുള്ളവർ എല്ലാവരും അവനെ മിണ്ടാതിരിപ്പാൻ സാധിച്ചപ്പോഴും ആവശ്യബോധത്തോടെ, അത്യുച്ചത്തിൽ, അധിക ഭാരത്തോടെ, ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്നും അതിവേദനയോടെ അവൻ നിലവിളിക്കുകയാ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിയുടെ മധ്യത്തിൽ യേശു നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ട് യേശു കർത്താവ് അവനോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് എന്തു ചെയ്യണം. ഈ പകൽ വളരെ പ്രാർത്ഥനയോടെ ആത്മീയ വിരുന്നുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ വളരെ പ്രതീക്ഷയോടെ ദൈവവാദത്തിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് പകൽ ഓർപ്പിക്കട്ടെ, നാം ഒന്ന് നിലവിളിക്കാൻ തയ്യാറായാൽ നമ്മുടെ നിലവിളിൽ മധ്യത്തിൽ സ്തോത്രം നിന്ന് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ നമ്മോട് ചോദിക്കും, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം. നിരാശയിൽ, വേദനയിൽ, ഒറ്റപ്പെടുത്തലിൽ, ആരും സഹായിപ്പാനില്ലാതെ, എല്ലാവരാലും തള്ളപ്പെട്ടവരായി, സ്തോത്രം, ജീവിതത്തിൻ്റെ യാത്രകൾ മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ
തള്ളാത്തവനായി ഹല്ലേലൂയ ചേർത്തണച്ച് തൻ്റെ മാർവോട് ചേർത്തണച്ച് നമ്മെ വഴി നടത്തുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഇന്ന് പകൽ വളരെ നിരാശയോടെ വേദനയോടെ അനവധി വിഷയത്തിൻ്റെ മധ്യത്തിൽ പ്രീസലോ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഹലരി തലമുറകളെയോട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കാണാം. സ്തോത്രം പ്രീസലോ ഹലരി അധിക വേദനയോടെ അതീവ ദുഃഖമായ സാഹചര്യത്തിൽ കൂടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണാം. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നമ്മെ വിടുവിക്കുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് ചോദിക്കുകയാ, മകനെ മകളെ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? സ്തോത്രം, ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ച് കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നെന്ന് പറയുന്നു. സ്തോത്രം, നോക്കണമേ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാ, ആ വിശ്വബോധത്തോടെ ഹല്ലേലൂയ ആ ഹൃദയത്തിൻ്റെ അടുത്തട്ടെന്ന് വേദനയോടെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, പലരും അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോഴും അത്യുച്ചത്തിൽ ആ വിശ്വബോധം നിലവിളിച്ചപ്പോൾ ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടുകയാ. രണ്ട് തിരുവത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് അരുളി ചെയ്തു. ജ്ഞാനത്തിനായുള്ള ശലോമോൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ശലോമോൻ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിൽ താമര ആ സ്തോത്രം യാഗപീഠത്തിൽ ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. അന്ന് രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി ഹല്ലേലൂയ അവനോട് ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് എന്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് അരളി ചെയ്തപ്പോൾ ശലോമോൻ ദൈവത്തോട് പറയുകയാ, എൻ്റെ അപ്പനായ ദാവീദ്, സ്തോത്രം, എൻ്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കി ഇരിക്കുന്നുവല്ലോ. ആകയാൽ യഹോവയായ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവർത്തിയാ വരുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടവിടെ വായിക്കുകയാ. സ്തോത്രം, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്കു കഴിയും? സ്തോത്രം, നോക്കണമേ, അവിടെ ഹല്ലേലൂയ, സ്തോത്രം, ശലോമോനോട് യഹോവയായി ദൈവം ചോദിക്കുകയാ, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? അവിടെ മനസ്സിലാക്കാൻ സാധിക്കുകയാ, ശലോമോൻ ദൈവത്തോട് പറയുന്നത് ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും തരണമേ. തുറന്ന് വടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ജ്ഞാനവും വിവേകവും യഹോവയായി ദൈവം ശലോമോനും നൽകിയിട്ട് അതല്ലാതെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക, നിനക്ക് മുമ്പുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും ഞാൻ നിനക്ക് തരും എന്നരളി ചെയ്തു. നോക്കണമേ, ഇവിടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്തോത്രം, നിലവിളിക്കാൻ തയ്യാറായാൽ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ തയ്യാറായാൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവധത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ്, ആര് തള്ളിയാലും തള്ളാത്തവനായി നമ്മെ ചേർത്തണച്ച് നമ്മെ വഴി നടത്തുന്ന ജീവനുള്ള ദൈവം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വേദനാജനകമായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കേണ്ടി വന്നാലും നമ്മെ ചേർത്തണച്ച് വഴി നടത്തുന്നത് സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? സ്തോത്രം, ഇന്ന് വിഷയങ്ങളെ ഇന്ന് പകൽ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഭാരം യഹോവയെ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തുവന്ന ദൈവത്തിൻ്റെ തിരുവചനമാകിയാൽ ആ ഭാരങ്ങളെ ഈ പകൽ സർവശക്തൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന സർവശക്തൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഇവിടെ നാം വായിച്ചല്ലോ, സ്തോ, യേശു ആ മനസ്സോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്തു ചെയ്യണം? സ്തോത്രം, ഞാൻ നിനക്ക് എന്തു ചെയ്യണം? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തൻ്റെ തിരികരങ്ങളിൽ ഇന്ന് പകൽ സമ്പൂർണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവോ? എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി
എൻ്റെ മാതാവിന് വേണ്ടി, എൻ്റെ പിതാവിന് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി. പലപ്പോഴും സ്തോത്രം ജീവിതത്തിനു മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, എങ്ങനെ എൻ്റെ ജീവിതയാത്ര, എങ്ങനെ എൻ്റെ മുമ്പോട്ടുള്ള കാലടികൾ ഞാൻ എങ്ങനെ വെക്കുമെന്നുള്ള ആ മനോഭാരത്തോടെ ഈ പക ദൈവത്തിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ സമ്പൂർണ്ണമായി അവിടുത്തെ കാര്യങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സ്തോത്രം നമ്മെ സഹായിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പല കാര്യങ്ങളും പരിധികൾക്കും പരിമിതികൾക്കപ്പുറത്താ നിൽക്കുമ്പോൾ പരിധിയും പരിമിതികളും കൂടാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്തോത്രം, ഒരു സർവശക്തൻ്റെ കരം. ആ ദൈവകരങ്ങൾക്ക് ഈ പകൽ ഏൽപ്പിക്കാം. അവൻ നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം. സ്തോത്രം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽ നമ്മെ സമ്പൂർണ്ണം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയോടെ, കർത്താവേ, എന്നെ എനിക്ക് വേണ്ടി ഇവിടുന്ന് പ്രവർത്തിക്കണമേ, എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ തൊക്കണം. സർവകൃപാലുവ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഈ പകൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. നമ്മുടെ സ്തോത്രം നമ്മെ തന്നെ കർത്താവിൻ്റെ തിരികരങ്ങളിൽ വിധേയപ്പെടുത്തി. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അനുഗ്രഹിക്കേണ്ട പൗരസ്റ്റിൻ്റെ കോറ്റം കൂടെ ചേർന്ന് പാടി, ഒരു ആരാധനയും കൂടെ ചേർന്ന് പാടി, നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനെ കരങ്ങളിൽ കേൾപ്പിച്ചിട്ട് കരങ്ങളെ തട്ടി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം.